പാരമ്പര്യ വിശ്വാസങ്ങൾ പേർന്നൊരു തമിഴ് ഗ്രാമം. അവിടെ ഒരു കുടുംബത്തിൽ മൂന്നാമത് പെൺകുഞ്ഞ് പിറന്നപ്പോൾ എല്ലാവരും ഒരു ഞെട്ടലിലായി. കാരണം മൂന്നാമതും പെൺകുഞ്ഞായാൽ അവൾ കുടുംബം മുടിക്കുമെന്നോ അവൾ ദുഃഖഹേതുവാകുമെന്നോ ആണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ ചാരുഹാസനും ഭാര്യ കോമളവും കരഞ്ഞില്ല. ഇവൾ ദുഃഖിക്കാനോ ദുഃഖം തരാനോ പിറന്നവളല്ലെന്ന് തീരുമാനിച്ചു. അതുറപ്പിക്കാൻ അവൾക്ക് സുഹാസിനി എന്ന് പേര് നൽകി. ആൺകുട്ടികൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകി അവളെ വളർത്തുമെന്ന് തീരുമാനിച്ചു. ഇന്നും ആ തീരുമാനത്തിന് മാറ്റമില്ല. സുഹാസിനി ചാരുഹാസൻ എന്ന യുവതി മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരുപാട് പുരുഷന്മാർക്കൊപ്പം 1970കളുടെ മധ്യത്തിൽ സിനിമാറ്റോഗ്രഫി പഠിച്ച ആദ്യ പെൺകുട്ടിയായി ഇന്നൊരു നടിയായി, സംവിധായികയായി, സാമൂഹ്യ പ്രവർത്തകയായി, എഴുത്തുകാരിയായി സുഹാസിനി മണിരത്നമായി നമുക്ക് മുന്നിലുണ്ട്. ആ യാത്രയുടെ കഥ അത് പറയേണ്ട ഒരേടാണ്. August 15 തമിഴ്നാട് പരമകുടി എന്ന ഗ്രാമത്തിൽ ചാരുഹാസൻ കോമളം ദമ്പതികളുടെ മൂന്നാമത്തെ പെൺകുട്ടിയായാണ് സുഹാസിനിയുടെ ജനനം. ചേച്ചി നന്ദിനി ഡോക്ടറാണ്. രണ്ടാമത്തെ സഹോദരി സുഭാഷിനി ടീച്ചർ. സുഹാസിനിയുടെ മുത്തച്ഛൻ ശ്രീനിവാസൻ ഒരു ക്രിമിനൽ ലോയറാണ്. അദ്ദേഹം ഇന്നും ചെറുമകളെ ജീവിതത്തിൽ വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. അച്ഛൻ ചാരുഹാസൻ തന്റെ പിതാവിന്റെ വഴിയെ വക്കീൽ ജീവിതം തിരഞ്ഞെടുത്ത അദ്ദേഹം അറിയപ്പെടുന്നൊരു നടൻ കൂടിയാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനങ്ങളിലൊന്നാണ് പിതാവെന്ന് സുഹാസിനി എപ്പോഴും പറയാറുണ്ട്. എന്തായാലും പരമക്കുടിയിലെ മുനിസിപ്പൽ എലമെന്ററി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കുറച്ചുനാൾ സുഹാസിനി മദ്രാസിൽ മുത്തച്ഛനും മുത്തച്ഛിക്കും കമലഹാസനും ഒപ്പം നിന്നാണ് പഠിച്ചത്. ബാല്യം മുതൽ ഇന്നുവരെ സുഹാസിനിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു നിർണായക വ്യക്തിയാണ് അച്ഛന്റെ അനുജനായ കമലഹാസൻ. കമലഹാസൻ നന്നായി എഴുതുമായിരുന്നു. എഴുതുന്നതൊക്കെയും പ്രൂഫ് നോക്കാൻ എന്നെ ഏൽപ്പിക്കും. അങ്ങനെയാണ് വായനയുടെയും എഴുത്തിന്റെയും വലിയ ലോകം എന്റെ ഉള്ളിൽ തുറന്നു കിട്ടിയതെന്ന് സുഹാസിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. കമലഹാസനെ ആദരിക്കാൻ ജന്മനാടായ പരമക്കുടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും മണിയെ ഉൾപ്പെടെ എനിക്ക് തന്നത് താങ്കളാണെന്ന് പറഞ്ഞ് സുഹാസിനി അദ്ദേഹത്തെ ചുംബിച്ചത്, കാലിൽ വീണ് നമസ്കരിച്ചത് അത് നമ്മളും കണ്ടതാണല്ലോ. എന്തായാലും സ്കൂൾ കാലത്തിന് ശേഷം ഫിസിക്സ് മെയിനെടുത്ത് ബിരുദത്തിന് ചേർന്നു. എന്നാൽ ഇതല്ല തന്റെ വഴിയെന്ന് തോന്നിയ സുഹാസിനി ആ പഠനം പാതി വഴിയിൽ നിർത്തി. ശേഷം മദ്രാസ് ഫിലിം അക്കാഡമിയിൽ സിനിമാറ്റോഗ്രഫി മെയിനെടുത്ത് പഠിച്ചു. സ്ത്രീകളെന്ന അപൂർവമായി മാത്രം കടന്നു ചെയ്തിരുന്ന മേഖല. ചെന്നൈ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ വനിതാ സിനിമാറ്റോഗ്രഫി വിദ്യാർത്ഥി. രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ കമലഹാസൻ പൂർണ്ണമായ പിന്തുണ നൽകി. സുഹാസിനിക്ക് പഠിക്കാനുള്ള ഫീസ് നൽകിയതും മറ്റും കമലഹാസനായിരുന്നു. അന്നത്തെ തന്റെ സ്വപ്നങ്ങളെപ്പറ്റി സുഹാസിനി തന്നെ പറഞ്ഞിട്ടുള്ളത്, ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കണം, ഇൻഡിപെൻഡന്റ് ആകണം, സ്വന്തമായ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ ഒറ്റയ്ക്ക് താമസിക്കണം, ഇതെല്ലാം മോഹമായിരുന്നു. എന്തായാലും പഠനത്തിന് ശേഷം ഛായാഗ്രാഹകൻ അശോക് കുമാറിന്റെ സഹായിയായി നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ചു. ജയമഹേന്ദ്രന്റെ ഉതിർപ്പൂക്കൾ, ഐ വി ശശിയുടെ കാളി, ജയമഹേന്ദ്രന്റെ ജോണി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഛായാഗ്രാഹകൻ അശോക് കുമാറിന്റെ സഹായിയായി സുഹാസിനി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് സംവിധായകൻ ജയമഹേന്ദ്രൻ അവരെ ശ്രദ്ധിക്കുന്നത്. നെഞ്ചത്തേക്കില്ലാതെ എന്ന ചിത്രത്തിലേക്ക് സുഹാസിനി അഭിനയിക്കാൻ ക്ഷണിച്ചു. അഭിനയത്തോട് തനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ലോകം കീഴടക്കാൻ നടക്കുന്ന എന്നോട് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കരയാനും ചിരിക്കാനും ഒക്കെ പറയുന്നു എന്ന് ചോദിച്ച് താൻ എതിർത്തിരുന്നു എന്നും സുഹാസിനി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ചാരുഹാസന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കുടുംബ സുഹൃത്ത് കൂടിയായ മഹേന്ദ്രന്റെ ചിത്രത്തിൽ അവർ ആദ്യം നായികയായി എത്തുന്നത്. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കി അവരെ തേടി ഒരുപാട് ഒരുപാട് വേഷങ്ങളെത്തി. പിന്നീട് അനേകം സിനിമകളിൽ നായികയായി വേഷമിട്ട സുഹാസിനി തെന്നിന്ത്യൻ സിനിമയിലെ എണ്ണം പറഞ്ഞ നായികമാരിൽ ഒരാളായി മാറി. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടി. പത്മരാജന്റെ കൂടെവിടെയായിരുന്നു സുഹാസിനി അഭിനയിച്ച ആദ്യ മലയാള ചിത്രം. പിന്നീട് രാക്കുയിലിൻ രാജസദസ്സിൽ, എഴുതാപ്പുരങ്ങൾ, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ആദാമിന്റെ വാരിയല്ല്, സമൂഹം, വാനപ്രസ്ഥം, തീർത്ഥാടനം, നമ്മൾ, മകന്റെ അച്ഛൻ, കളിമണ്ണ്, Love 24/7, സോൾട്ട് മാംഗോട്രി തുടങ്ങി മരക്കാർ, അറബിക്കടലിന്റെ സിംഹം വരെ 30-ലേറെ മലയാള ചിത്രങ്ങളിൽ സുഹാസിനി അഭിനയിച്ചു. മമ്മൂട്ടിയുടെ പ്രിയ നായികയായി ഒരിക്കൽ മലയാളം അംഗീകരിച്ച മുഖമായിരുന്നു സുഹാസിനിയുടേത്. താൻ ഇന്നോളം അഭിനയിച്ചിട്ടുള്ള നടന്മാരിൽ ഏറ്റവും ജെന്റിൽമാൻ ആരെന്നും ഏറ്റവും സുന്ദരനായിരുന്നുമുള്ള ചോദ്യത്തിന് സുഹാസിനിയും ഒരിക്കൽ നൽകിയ മറുപടി അത് മമ്മൂട്ടി തന്നെന്നായിരുന്നു. അഭിനയത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല സുഹാസിനിയുടെ സിനിമാ ജീവിതം. അത് എഴുത്തിലേക്കും സംവിധാനത്തിലേക്കും നീണ്ടു. പെൺ, ഇന്ദ്ര, പുത്തൻ പുതുക്കാലെ എന്ന ആന്തോളജി ഫിലിമിലെ കോഫി എനിവൺ ഇവയെല്ലാം സുഹാസിനി സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. സുഹാസിനിയുടെ ആദ്യ സംവിധാന സംരംഭമായ പെൺ എന്ന തമിഴ് സീരീസ് അത് 90കളുടെ തുടക്കത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വ്യത്യസ്തമായ സ്ത്രീ ജീവിതങ്ങളെ അടയാളപ്പെടുത്തിയ ഒരു ചിത്രം. ഇങ്ങനെയുള്ള ഒരു സിനിമാ ജീവിതത്തിനിടയിൽ സുഹാസിനിയുടെ വ്യക്തിജീവിതവും രസകരമാണ്. താൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ പല്ലവി അനുപല്ലവിയിൽ സുഹാസിനിയുടെ ഡേറ്റ് ചോദിച്ചെത്തിയ ഒരു പുതുമുഖ ഡയറക്ടറാണ് മണിരത്നം. സിനിമയിൽ സുഹാസിനിക്കും ജൂനിയർ. അന്ന് വലിയ താല്പര്യം തോന്നാതെ കക്ഷിയുടെ സിനിമയ്ക്ക് ഡേറ്റ് നൽകാതെ ഒഴിവാക്കിയ സുഹാസിനി പിന്നീട് അദ്ദേഹത്തിന്റെ പ്രണയിനിയായി തീർന്ന ത്രസിപ്പിക്കുന്ന ഒരു ജീവിതകഥ.
അതിൽ അവർ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിംഗാദ്യ കമൻറ്റായും നൽകിയിട്ടുണ്ട്. കാണുമല്ലോ, ഏക മകനാണ് ഇവർക്ക്, നന്ദൻ. സാമാന്യമായ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന ഫിലോസഫി, തിയോളജി, പൊളിറ്റിക്സ് എന്നിവയിലെ സാമാന്യമായ അറിവുള്ള ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്. അമ്മയുടെയും അച്ഛൻ്റെയും സിനിമാ ജീവിതത്തെപ്പറ്റി മകൻ എന്തു പറയും എന്ന ചോദ്യത്തിന് സുഹാസിനിയുടെ മറുപടി, അവൻ മണിരത്നത്തോട് പറയും, അച്ഛാ, താങ്കൾ നല്ലൊരു ഡോക്യുമെൻ്ററി ചെയ്യാത്തിടത്തോളം കാലം ഞാൻ നിങ്ങളെ മൂവി മേക്കറായി അംഗീകരിക്കില്ല. പിന്നെ അമ്മ എന്തിനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നത്? യു ആർ എ ഹൈലി കേപ്പബിൾ വുമൺ. നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങരുതോ? അവിടെ 2000 സ്ത്രീകൾക്ക് ജോലി നൽകരുതോ? അവരുടെ ജീവിതം നിങ്ങൾ കാരണം മാറുന്നത് ഒരു സന്തോഷമല്ലേ? ഇത് പറഞ്ഞ് സുഹാസിനി ചിരിക്കുന്നുണ്ടെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അവർ ഏറെ സജീവമാണ്. അവർക്ക് തൻ്റെതായൊരു എൻ ജി ഒ ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയതോ ഉപേക്ഷിച്ചു പോയതോ ആയ സ്ത്രീകൾക്കായി പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനം, നാം ഫൗണ്ടേഷൻ. ഒരിക്കൽ വളരെ വിശ്വസനീയമായ ഒരു സംഘടന തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ പഠിക്കുകയുണ്ടായി. ഇതിൽ കണ്ട ഒരു റിസൾട്ട് എന്തെന്നാൽ, 35% സ്ത്രീകൾക്ക് മാത്രമാണ് പ്രായമായി സ്വാഭാവിക മരണത്തിലൂടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരെല്ലാം അകാല മരണമോ ഭർത്താക്കന്മാർ ഒഴിവാക്കിപ്പോയ സ്ത്രീകളോ ആണ്. പലപ്പോഴും നല്ല ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കായി ഒരു കൂട്ടായ്മ വേണമെന്ന തോന്നൽ, അതിൽ നിന്നാണ് നാമിൻ്റെ തുടക്കം. താൻ സാമൂഹ്യ പ്രവർത്തന രംഗത്തെത്തിയതിനെക്കുറിച്ചും സുഹാസിനി പറയുന്നുണ്ട്. എല്ലാ സ്ത്രീകളെയും പോലെ എനിക്കും എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, സുഹൃത്തുക്കൾ, ഇതൊക്കെ തന്നെയായിരുന്നു ലോകം. ഒരിക്കൽ ഡോക്ടറായ ചേച്ചിയെ കൂട്ടാനായി ഞാൻ ആശുപത്രിയിൽ പോയി. അന്ന് പുറത്ത് ഞാൻ കാത്തു നിൽക്കുമ്പോൾ കുറെ ബോർഡുകൾ കണ്ടു, ഈ ബ്ലോക്ക് ഡൊണേറ്റ് ചെയ്ത വ്യക്തി എന്ന് തുടങ്ങി നിരവധി നല്ല പ്രവർത്തനങ്ങളുടെ പേരുകൾ. അന്ന് താൻ ഓർത്തു, എന്നാണ് എൻ്റെ മാനസിക നില ഇത്തരത്തിൽ മുന്നോട്ട് വളരുക എന്ന്. കാലങ്ങൾ കഴിഞ്ഞു. 36 സുഹാസിനിക്കൊരു വയ്യായിക വന്നു. ഡോക്ടർമാർ പലതരത്തിലും നോക്കിയിട്ടും കാരണം കണ്ടെത്താനായില്ല. ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. കൂട്ടത്തിൽ ക്യാൻസർ ടെസ്റ്റും പറഞ്ഞു. അന്ന് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ റിസൾട്ട് കാത്തു നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് പോസിറ്റീവാണെന്ന് ഡോക്ടർ പറഞ്ഞാലോ? അതിൻ്റെ തീവ്രതയെപ്പറ്റി, ആ ഒറ്റപ്പെടലിനെപ്പറ്റി ഞാൻ അന്നാണ് ബോധവതിയായത്. അന്ന് എനിക്കും തോന്നി, ഇനി സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന്. എനിക്ക് വൈകിയാണ് ആ വിവേകമുണ്ടായത്. വരും തലമുറയ്ക്ക് ആ ബോധം നേരത്തെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച, പ്രതിഭയിച്ച ഒരു മകൻ്റെ അമ്മ എന്ന നിലയിലും പ്രണയിനിയായ ഒരു ഭാര്യ എന്ന നിലയിലും വ്യക്തി ജീവിതത്തിൽ ആനന്ദമനുഭവിക്കുന്ന, ആർക്കൊപ്പവും തുല്യയായി നിൽക്കുന്ന ഒരു സ്ത്രീ. ഇനിയും തൻ്റെതായ വഴിയിൽ ഉയരങ്ങളിലേക്ക് നടക്കാൻ സുഹാസിനിക്ക് സാധിക്കട്ടെ. ആശംസകൾ. സ്ക്രീൻ.